ആൾക്കൂട്ട കൊലപാതകം അഥവാ മോബ് ലിഞ്ചിങ് കേരളത്തിലും അന്യമല്ലെന്ന് വെളിവാകുന്ന സംഭവങ്ങൾ ദിവസേന കൂടി വരികയാണ്. കറുത്ത നിറക്കാരും പകിട്ടില്ലാത്ത വസ്ത്രം ധരിച്ചവരുമെല്ലാം കള്ളന്മാരും കുറ്റവാളികളുമാണെന്ന പൊതുബോധം ഇപ്പോഴും ശക്തമാണോവെന്ന ചോദ്യവും അതോടൊപ്പം ഉയരുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കൽപ്പറ്റ സ്വദേശി വിശ്വനാഥൻ്റെ മരണം. വിശ്വനാഥൻ്റെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. പ്രദേശത്തെ CCTV വിവരങ്ങളടക്കം ശേഖരിച്ച് വസ്തുതകൾ തിരയുകയാണ് സംഘം. ഇപ്പോൾ പ്രസവത്തിനായി ഭാര്യയോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയതായിരുന്നു ഈ ആദിവാസി യുവാവ്. February 9 അവർക്കൊരു ആൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു. എന്നാൽ 10 ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർക്കുള്ള വിശ്രമസ്ഥലത്ത് ചിലർ അയാളിൽ മോഷണക്കുറ്റം ആരോപിച്ച് ചോദ്യം ചെയ്തു. ആരുടെയോ കാണാതെ പോയ ഫോണും പണവും വിശ്വനാഥൻ മോഷ്ടിച്ചുവെന്ന് തെളിവുകളില്ലാതെ അവർ ആരോപിക്കുകയായിരുന്നു. കറുത്ത നിറവും മങ്ങിയ വസ്ത്രവും ധരിച്ചു കാണുന്ന ഒരാളെ കുറ്റവാളിയായി മുദ്രകുത്തുന്ന പൊതുബോധം തന്നെയാണ് അവിടെയും പ്രവർത്തിച്ചത് എന്ന് പറയാം. ചിലവുകൾക്കായി വിശ്വനാഥൻ കയ്യിൽ കരുതിയിരുന്ന 4000 രൂപ എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യവും ആൾക്കൂട്ടം ഉയർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആ സംഭവത്തിന് ശേഷം അവിടം വിട്ട് പുറത്തേക്ക് പോയ വിശ്വനാഥനെ പിറ്റേന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 8 കാത്തിരിപ്പിന് ശേഷമാണ് വിശ്വനാഥനും ഭാര്യ ബിന്ദുവിനും കുഞ്ഞുണ്ടാവുന്നത്. വിശ്വനാഥൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഭാര്യയും കുടുംബാംഗങ്ങളും. അതുകൊണ്ടുതന്നെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ സംഭവം ആത്മഹത്യയാണെന്ന സൂചനയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്. മർദ്ദനമേറ്റതിന്റെ പാടുകളൊന്നുമില്ലെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ വസ്തുതകൾ കൂടുതൽ വെളിപ്പെടുമെന്ന് കരുതാം. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുയരുന്നുണ്ട്. വിശ്വനാഥനെ കാണാനില്ലെന്ന വിവരം പോലീസിൽ അറിയിക്കാനെത്തിയ സഹോദരന് അവിടെ വെച്ച് മോശമായ പെരുമാറ്റം നേരിടേണ്ടി വന്നു. മാത്രമല്ല മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നതും പോലീസിന്റെ വീഴ്ചയാണ്. 5 മുമ്പ് നടന്ന മധുവിന്റെ ആൾക്കൂട്ട കൊലപാതകത്തെ ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വനാഥന്റെ മരണം. മോഷണക്കുറ്റം ചുമത്തിയാണ് അന്ന് ആൾക്കൂട്ടം ആ ആദിവാസി യുവാവിനെ മർദ്ദിച്ചു കൊന്നത്. എന്നാൽ 5 ആരും തന്നെ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസിന്റെ വിചാരണയുടെ നടത്തിപ്പിൽ സർക്കാരും പോലീസ് സംവിധാനവും തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നതെന്നും ആരോപണമുണ്ട്. എന്നാൽ രണ്ടിടത്തും പോലീസിൽ പരാതിപ്പെടാതെ തന്നെ അവരെ നേരിട്ട് കൈകാര്യം ചെയ്യുകയായിരുന്നു ആൾക്കൂട്ടം. ആദിവാസി ജീവനുകളെ കേരള സമൂഹം രണ്ടാം കിടയായാണ് കാണുന്നതെന്ന് ആക്ഷേപമുയർന്നാൽ അതിൽ പരാതി പറയാനാകില്ല. സർക്കാരും അങ്ങനെ തന്നെയെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നത്. തീർപ്പാവാതെ തുടരുന്ന മധുവിന്റെ കേസ് തന്നെ ഉദാഹരണമായി അവർ എടുത്തുകാട്ടുന്നു. കൂലിയിൽ വർദ്ധനവ് ചോദിച്ചതിന് ഒരു ആദിവാസി യുവാവിന് മർദ്ദനമേറ്റെന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി. നവോത്ഥാന ചരിത്രത്തിലും ജാതിവിരുദ്ധതയിലും ഊറ്റം കൊള്ളുന്ന കേരളം ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്ന വേദനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലാവുകയാണ് ഈ സംഭവങ്ങൾ ഓരോന്നും.